അപ്പോൾ ഹലോ വെൽക്കം ടു ചാനൽ, ഞാൻ റൺദീറേ. നിങ്ങൾ കാണുമ്പോൾ പുതിയൊരു വീഡിയോ ആണ് ഓഫ് ലോൺ മൂവിങ് സിമുലേറ്റർ. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള പാർട്ടുകൾ കാണാത്തവരുണ്ട് എന്തെങ്കിലും ചെക്ക്ഔട്ട് ചെയ്യാൻ പ്ലേലിസ്റ്റോട് മേളിൽ പിന്നെ ചെയ്തിട്ടുണ്ട്, ആൻഡ് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ടാകും, കമൻറ്റിലുണ്ടാകും പിന്നെ ചെയ്തിട്ട്. സോ ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ ചാനലിലേക്ക് പോയിട്ട് വന്നിരുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ് ചെയ്യാനും മറക്കാണ്ട് സബ് അടിക്കുക. ഈ വീഡിയോ ലൈക്ക് ടാർഗറ്റ് 2000 വെച്ചെങ്കിൽ സോ എല്ലാവരും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അധികം ഡയലോഗ് ഇല്ലാണ്ട് നമുക്ക് നേരെ ഗെയിമിലേക്ക് കണക്കാം. അപ്പോൾ ലോൺ മൂവിങ് സിമുലേറ്റർ അത് കഴിഞ്ഞ നമ്മളൊന്ന് നിർത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ഫസ്റ്റ് ഒരു വീടിൻ്റെ കോൺട്രാക്ട് നമ്മൾ പണി ചെയ്ത് നമുക്ക് 1202 പൗണ്ടാണ് നമുക്ക് കിട്ടിയത്. മണ്ടൻ മൂവേഴ്സ് എന്ന കമ്പനിയുടെ ഫസ്റ്റ് കോൺട്രാക്റ്റാണ് തീർന്നത്. ഇനിയും നമുക്കുണ്ട് കുറേ ലോൺ മൂവിങ് സത്യം പറഞ്ഞാൽ മേടിക്കണമെന്നുണ്ട്. അപ്പോൾ നമുക്ക് പതുക്കെ 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 അടുത്ത സ്ഥലത്തേക്ക് പോകാം. ആൻഡ് രണ്ടാം സ്ഥാനം കിങ്സ്ബറി ഹൗസിലാണ് നമുക്ക് ഈ ഒരു ഗാർഡൻ്റെ പരിപാടി. ഓക്കെ, നമുക്ക് പൈസ കിട്ടിയാൽ മതി, പൈസ കിട്ടിയാൽ മതി, പൈസ കിട്ടിയാൽ മതി. 345 പൗണ്ട്. ആ ലെറ്റ്സ് ഗോ. ഓ, നമ്മുടെ വീട്. ഓക്കെ, ഇത് ആദ്യം ചുറ്റും നമ്മൾ ഓടിയാണ്. എന്നിട്ടേ വഴിയിലുള്ള എന്തെങ്കിലും സാധനം ആണെങ്കിൽ അതൊക്കെ പെറുക്കി കളയണം കേട്ടോ, എന്നിട്ടാണ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ഇതിന് പണി കിട്ടും. ബൈ ദി വേ, എൻ്റെ ഫസ്റ്റ് പേഴ്സൺ അല്ലാണ്ട് എൻ്റെ തേർഡ് പേഴ്സൺ ഉണ്ടായിരുന്നല്ലോ, അതെങ്ങനെയാണ് ഞാൻ മറന്നു. ഓക്കെ, അപ്പോൾ ഗ്രാസിൽ വെച്ചേക്കുന്ന സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റണം, അതിനുള്ള സമയമുണ്ട്. അപ്പോൾ ചുറ്റും നോക്കി കഴിഞ്ഞാൽ ആക്ച്വലി ഒരു ലോൺ മൂവിങ് സിമുലേറ്റർ ഗെയിമിനായിട്ടുള്ള ഈ എന്താ പുല്ല് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ സത്യം പറഞ്ഞാൽ നല്ല രസമായിട്ടുണ്ട് ചെയ്തേക്കുന്നത്. പക്ഷെ എന്നാലും നമ്മളൊന്ന് ചുറ്റും ഒന്ന് ഓടിയിട്ട് നോക്കട്ടെ. ഈ പുല്ലിൻ്റെ മേളിൽ ഇവന്മാർ കണ്ട പാവേനെയും കുന്തത്തിനെയൊക്കെ ഇട്ടേക്കുന്നു. ആ ഇതായിരിക്കുന്നു, രണ്ട് സാധനങ്ങൾ ഉണ്ടല്ലോ. അത് എവിടെയാടാ, എവിടെയാടാ, എവിടെയാടാ? ഇത് ഇതാണ് ഈ ഇത്, അത് ഫൗണ്ടറാണല്ലോ, അത് എടുത്ത് മാറ്റാൻ പറ്റില്ലല്ലോ. ദൈവമേ, എവിടാ എടാ, വാട്ട്? ആ കിട്ടി. ഒരെണ്ണം കാണാം, ഒരെണ്ണം കാണാം. ഇവിടെ എന്തോ, എവിടെയോ 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 എന്തോ മിസ്സായി, എന്തോ മിസ്സായി, എന്തോ മിസ്സായി. എവിടെ 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 എടാ, എവിടെയാടാ ഉള്ളു? എടാ എടാ, എന്തെങ്കിലും വല്ല ആണിയോ കുന്തം വല്ലതായിരിക്കും കേട്ടോ അവസാനം. അപ്പോഴാണ് എനിക്ക് എല്ലാം കൂടെ എടുത്തിട്ട് എറിയാൻ തോന്നാൻ പോകുന്നത്. കോഴി പോകുന്നുണ്ട് ഉച്ച സമയത്ത്. ആ ഇതായിരിക്കുന്നു കള്ള വാഴ. എൻ്റെ അമ്മയോ കണ്ട മരക്കമ്പായിരുന്നടാ. ചി, വൈദ്യുവേ, നമുക്കേ ഈ വീടൊന്ന് ചുറ്റൊന്ന് നോക്കട്ടെ. പുറത്തേക്ക് പോകാൻ പറ്റുമോ? വൃത്തിയുടെ ചേച്ചി, ചേച്ചി. ആ ശരിയെന്നാ, ഗ്രീൻ ഹൗസ് ഒക്കെ ഉണ്ടല്ലോ, കണ്ട പഴയ ആപ്പിളൊക്കെ. ഓക്കെ ഓക്കെ ഓക്കെ, വീണ്ടും അകത്തേക്കൊന്നും കയറാൻ പറ്റത്തില്ല കേട്ടോ, നമുക്ക് ലോണിലാണ് പണിയുള്ളത്, നമുക്ക് വീണ്ടും അകത്തേക്ക് കയറേണ്ട പണിയില്ല. ഫിൽ ഫ്യൂൽ. ഓക്കെ, ചേഞ്ച് കട്ടിങ് ബ്ലേഡ്. അതിൻ്റെ ആവശ്യമുണ്ടോ? ഓ അങ്ങനെ. ഓക്കെ, കട്ടിങ് ബ്ലേഡ് മാറ്റി, ഗെറ്റ് ഓൺ വെഹിക്കിൾ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഓക്കെ, ഓണാക്കി. ഓക്കെ, കട്ട് ഹൈറ്റ് എത്രയാണ് ഇവർക്ക് വേണ്ട? കട്ട് ഹൈറ്റ് എത്ര? 7 അവർക്ക് വേണ്ട കട്ട് ഹൈറ്റ് 7. ഓക്കെ, ബാ ബാ ബാ, നമുക്കപ്പോൾ ഒരു സൈഡിന്ന് തുടങ്ങാം. ഞാൻ നൈസായിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് നമുക്ക് വെട്ടാം. നമുക്കേ ഇത് കഴിഞ്ഞിട്ടേ നമുക്ക് മറ്റേ രണ്ടാമത്തെ ലോൺ മോർ ഉണ്ടല്ലോ, നമുക്ക് അത് മേടിക്കാം കേട്ടോ. ആദ്യം നമുക്ക് ഈ ഒരു സൈഡ് തീർക്കാം, എന്നിട്ട് നമുക്ക് അപ്പുറ സൈഡിലേക്ക് പോകാം. ഈ ഒരു സൈഡ് നമുക്ക് ഫുള്ള് ഇങ്ങനെ വട്ട ഓടിച്ചിട്ട് ഫുള്ള് തീർക്കാം, എന്നിട്ട് നമുക്ക് അപ്പുറ സൈഡ് ചെയ്യാം കേട്ടോ. അയ്യോ ഇടിച്ചേ, നമുക്ക് രണ്ടാമത്തെ ലോൺ മൂവറേ ട്രൈ ഔട്ട് ചെയ്യണം. ഈ ഒരു കോൺട്രാക്റ്റ് ആയിട്ട് നമുക്ക് സെറ്റാക്കാം. ഓക്കെ, ഇനി സാറ്റിസ്ഫൈയിങ്, സാറ്റിസ്ഫൈയിങ്. ബാ ബാ ബാ. ഓ നോ, അത് നമുക്ക് പിന്നെ എടുക്കാം കേട്ടോ, അല്ലെങ്കിൽ ഗ്രാസ് ഡാമേജ് എന്നൊക്കെ പറഞ്ഞു എഴുതി കാണിക്കുന്നു. ബാ ബാ ബാ, അമ്മ തല മുട്ടയടിക്കുന്ന പോലെയാണല്ലേ ശരിക്കും പുല്ല് കിട്ടുന്നത്. നമ്മുടെ നാട്ടിൽ ഞാൻ പക്ഷേ ഇങ്ങനത്തെ ലോൺ മൂവിങ് സംഭവം അധികം കണ്ടിട്ടില്ല, എല്ലാം മറ്റേ മാനുവൽ സാധനമാണ് കാണാറുള്ളത് നമ്മുടെ നാട്ടിൽ.
നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ലോൺ മൂവിങ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ വലിയൊരു സംഭവമായിട്ട് എടുക്കാറുണ്ടോ? പുറത്താണ് ലോൺ ഇങ്ങനെ വെച്ചേക്കണം, ഭയങ്കര കില്ലാടി ആക്കണം എന്നൊക്കെ ഉള്ളത് ഞാൻ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ലോൺ ഉണ്ടോ? എൻ്റെ വീട്ടിൽ ചെറുതാ, എപ്പോഴും കാണിച്ചു തരാം. ഞാൻ കൺട്രോൾ വെച്ച് കളിക്കാൻ സത്യം പറഞ്ഞാൽ ഇത് നല്ലതാണ് കേട്ടോ. ലൈക്ക് കുറച്ചൊക്കെ വൈബ്രേഷൻസും ഉണ്ട്, പ്ലസ് ഈ വണ്ടി കൺട്രോൾ ചെയ്യാനായിട്ട് എളുപ്പമാണ്. മറ്റാവുമ്പോഴത്തേക്കും നമ്മൾ ഡബിൾ ഇങ്ങനെ ടാപ്പ് 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 ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും, അല്ലെങ്കിൽ എങ്ങനെ ലൈക്ക് എൻജിൻ ഓവർ ഹീറ്റ് ആവും, അങ്ങനത്തെ പരിപാടിയുണ്ട്. അങ്ങനത്തെ കുഴപ്പമുണ്ട്. ഇതാകുമ്പോഴത്തേക്ക് അങ്ങനത്തെ കുഴപ്പമില്ല, എനിക്ക് ഒരു മയത്തിൽ ഞെക്കി പിടിച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത പോലത്തെ നൈസ് പ്ലേ കാണിക്കേണ്ടി വരും, നമ്മൾ റിവേഴ്സ് അടിച്ച് മാത്രം പരിപാടി ചെയ്യേണ്ടി വരും. ഓ ആ വളവ് കിട്ടിയില്ല, റിവേഴ്സ്. ഈ കോൺട്രോണോ എടുത്തേക്ക, എന്താണെങ്കിൽ വന്നതല്ല ഒരു വഴിക്ക്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നിന്ന് കറക്കിക്കൊണ്ട് പോവാം. ഒരു ഷേപ്പിൽ കറക്കണേ, ഷേപ്പിൽ കറക്കണേ. ഓക്കെ, ഇനി നമുക്ക് ഈ സൈഡിലേക്ക് വരേണ്ട ആവശ്യം ഒരു തവണയും കൂടെ വരേണ്ടി വരും. ഒരു ഇത്തിരി തുത്തും കൂടെ ഉണ്ടോ ബാക്കിയോ എൻ്റെ അമ്മേ. പക്ഷേ ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞ പോലെ അതേ സംഭവം തന്നെ എനിക്ക് പറയാനുള്ളേ. നമ്മൾ കളി കളിച്ച് തുടങ്ങുമ്പോഴേ നമ്മളോർക്കും ഓ ഇതെന്താ കളിക്കാനുള്ളേ, അങ്ങനത്തെ ഒരു സംഭവം വരും, എന്തെങ്കിലും കാണാനുള്ളേ. പക്ഷെ ഉണ്ടല്ലോ, ഇത് ചെയ്തങ്ങ് പോകുമ്പോഴത്തേക്കും നമ്മൾ ഈ പണി തീർന്നു കഴിയുമ്പോഴുള്ള സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് ശരിക്കും ഭയങ്കര രസമാണ്. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഈ ഗെയിമിൽ, ലോൺ മൂവി സിമുലേറ്ററിൻ്റെ അകത്ത്. നൈസാണ്, അങ്ങനത്തെ രീതിയിൽ നൈസാണ് ഈ ഗെയിം. ഓ എന്നെ കൊണ്ട് ഒരു വരവും കൂടെ വരുത്തിക്കോ, അത് ഞാൻ ഇതങ്ങ് തീർത്തിട്ട് പോകണോ? വേണ്ട, ഒരു വരവും കൂടെ വരാം, ഒരു വരവും കൂടെ വരാം, അടുത്ത വരവേ നമുക്കത് ഫുള്ള് വെട്ടിത്തീർക്കാം. ഇതൊന്ന് കറക്കി എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ പകുതി തീർത്തിട്ടുണ്ടാകും. ഇനി ഇതുപോലെ തന്നെ അപ്പുറ സൈഡും കൂടെ ഉണ്ട് ചെയ്യാനായിട്ട്, അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഫിനിഷ്. നീ മറ്റേ ലോൺ മോർ മേടിക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞു, മറ്റേ ലോൺ മോർ മേടിക്കാം. ഞാൻ അടുത്ത കോൺട്രാക്റ്റ് ആവട്ടെ, പുതിയ ലോൺ മോർ, പുതിയൊരു മനുഷ്യനായിട്ട് തന്നെയാണ് നമ്മൾ വരാൻ പോകുന്നത്. പൂവൊന്നും വെട്ടിക്കൊണ്ട് പോവല്ലേ കേട്ടോ, നമ്മുടെ പൈസ എന്നൊക്കെ കുറയ്ക്കും, ആകെ 300 pounds കിട്ടുന്നു. ഞാൻ എങ്ങനെ ഇനി ലോൺ മോർ മേടിക്കുന്നതെന്ന് ആലോചിച്ചോണ്ടിരിക്കുമ്പോ പണിയുണ്ടാക്കാണ്ട് ഈ ചേച്ചിക്ക് ഇനി ചെടി മൊത്തം മേടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണിയാ. ഓക്കെ, റിവേഴ്സ് പോട്ടെ, തെറ്റ്. ഇത് എന്തൊരു വൃത്തിയായിട്ട ഷേപ്പിലൊക്കെയാണ് വെട്ടുന്നത് ഞാൻ. ഓക്കെ, വാ 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 വാ. ഓക്കെ, ഈ ഒരു വളവും കൂടെ വളച്ചിട്ട് ഓക്കെ നമുക്ക് അപ്പുറത്തേക്ക് പോവാം. ഈ ഒരു സൈഡ് ഓൾമോസ്റ്റ് തീർന്നു കേട്ടോ, ആ സൈഡ് തീർന്നു. അയ്യോ ഇവിടെ കൂടെ പോകാൻ പറ്റില്ല. ഓ എടാ കള്ളം ബടുവാ. ഈ നമുക്ക് ഇങ്ങനെ വെട്ടാം, ഇവിടെ നിന്ന് ഇങ്ങനെ വെട്ടാം, ഇങ്ങനെ വെട്ടാം, ഇങ്ങനത്തെ ഒരു വര വയ്ക്കാം. കണ്ട ആ വര, കണ്ട ആ വരയുടെ അപ്പുറത്തേക്ക് നമ്മൾ ആദ്യമേ തീർക്കും, എന്നിട്ട് നമ്മൾ ഇപ്പുറത്തേക്ക് തീർക്കും. ഈ എപ്പുടി, അതാണ് നല്ലത്. ബാ 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 ബാ. ഓ ആ വളവ്, ആക്ച്വലി വേണ്ട ആ വള, ആ വെട്ട് വേണ്ട, വെട്ട് വേണ്ട, വെട്ട് പറ്റിച്ചതാണ്, ഞാൻ വെറുതെ ഇട്ടതാ. അയ്യേ അയ്യേ അയ്യേ, പറ്റിച്ച് അവന്. ഇത് മറ്റേടുത്ത് ചെയ്ത പോലെ തന്നെ ഒരു ഷേപ്പിൽ അങ്ങ് വെട്ടി അങ്ങ് പോകും, അതാണ് ഏറ്റവും സിമ്പിൾ. നടുക്കേക്കട ഒരു വര വരച്ചിട്ട് അവിടെ കിടന്ന് ചെയ്യാത്തൊക്കെ ഓർത്താണ് നടക്കത്തില്ലടാ, ദാറ്റ് ഈസ് വെരി ഹാർഡ്. നമ്മളെ ആ ഒരു പുല്ലുവെട്ടൽ മൂടിലേക്ക് പോകുമ്പോൾ ഏട്ടം മിണ്ടാണ്ടിരിക്കുന്നേ, അമ്മനോടൊന്നും തോന്നല്ലേ. പുല്ലുവെട്ടൽ മൂടിലേക്ക് അങ്ങ് പോയാലേ നമ്മളാ ഒരു എന്താ പറയുക, ആ ഒരു നമ്മളിങ്ങനെ പുല്ലുവെട്ടുന്നതിന് കോൺസെൻട്രേറ്റ് ചെയ്യാമെന്ന് ശരിക്കും ആരും പറയത്തില്ല, പക്ഷെ നമ്മൾ അങ്ങനത്തെ ഒരു ഫ്ലോയിലേക്ക് അങ്ങ് പോകുന്നതാണ്. കിട്ടിയോ അത്, പുല്ല് കിട്ടിയോ? ഓ ഈ സൈഡ് ക്ലീനായിട്ട് എടുത്തിട്ടുണ്ടോ? നമ്മൾ ഈ സൈഡ് ഫുൾ ക്ലീനാണ്. ഓ
എടാ എടാ നമ്മൾ നമ്മളൊരു നല്ല നമുക്ക് നല്ല ഭാവിയുണ്ട് കേട്ടോ. യൂട്യൂബ് നടന്നു നമുക്ക് പുല്ല് വെട്ടാനായിട്ട് പോവാം. പക്ഷെ നമ്മുടെ നാട്ടിൽ പുല്ല് വെട്ടാൻ പോയിട്ടില്ല, നമുക്ക് അമേരിക്കയിൽ പോയി പുല്ല് വെട്ടാം. ഞാനേ നമ്മളിപ്പോൾ എന്തിനാ ഈ സംഭവമൊക്കെ ചെയ്യുന്ന അറിയാം? ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഫസ്റ്റ് ലോൺ മോർ അപ്ഗ്രേഡ് ചെയ്യാം. ഈ നമ്മുടെ ബേസിക് ലോൺ മോർ വെച്ചാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ അടുത്ത ലോൺ മോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെക്കാനിക്സ് കുറച്ച് വ്യത്യാസമുണ്ട്. എല്ലാ ലോൺ മോറിനും വ്യത്യാസമുണ്ട് ഈ ഗെയിമിൻ്റെ അകത്ത്. എല്ലാം ഒന്നല്ല, ഇതിപ്പോൾ ഇങ്ങനെ വന്നിട്ട് പുല്ലിങ്ങനെ വെട്ടി ബാക്കിലത്തേക്ക് ഇങ്ങനെ ഇട്ടു. ഇങ്ങനത്തെ ഒരു കളക്ഷൻ സിസ്റ്റവും ഇങ്ങനത്തെ ഒരു ബ്ലേഡ് സിസ്റ്റവും ഒക്കെയാണ്. മറ്റേ അങ്ങനത്തെ പരിപാടി കുറച്ച് വ്യത്യാസമുണ്ട്. എന്താണ് ഓരോ ലോൺ മോറിൻ്റെ വ്യത്യാസം, അല്ലെങ്കിൽ പിന്നെ ആരും മേടിക്കത്തില്ല, എല്ലാവർക്കും ഇതങ്ങ് മേടിച്ചാൽ പോരെ. അപ്പോൾ അതാകുമ്പോഴത്തേക്കും പണി കുറച്ചും കൂടെ സ്പീഡിൽ നടക്കുമെന്നും കൂടെ തോന്നുന്നുണ്ട് നമ്മൾ പുതിയതാണ് മേടിച്ച് കഴിഞ്ഞാൽ. 98 ലോൺ മോവർ, ഐ എം കമ്മിങ് ഫോർ യു. ഓനോ ലോൺ മോവർ, മൈ ന്യൂ ലോൺ മോവർ, ഐ എം കമ്മിങ് ഫോർ യു. നിങ്ങൾ കോൺട്രാങ്ക് വെട്ടിയെടുത്തുണ്ടെങ്കിൽ പോവാം, പിന്നെ പറ്റുന്നെല്ലാം കിട്ടുമല്ലോ. അവർക്ക് 95% ഒന്നും പോരാ, 99.5% വേണം. എന്ത് മനുഷ്യന്മാരാ, പൈസ തന്നിട്ടാ എന്നാലും ഒരു മയത്തിലൊക്കെ ചോദിക്കണ്ടേ മനുഷ്യ. നിങ്ങളും ചെയ്ത തീരണേ തീരണേ. അയ്യോ പൂ, അയ്യോ പൂ. 98.7 99.1 എന്തെന്ന് ഞാനെന്ത് പറഞ്ഞു? കണ്ട കണ്ട കണ്ട, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കില്ലാടിയാണെന്ന്. 24 minutes എടുത്തു എൻ്റെ അമ്മ. നമുക്ക് പുതിയ ലോൺ മോർ മേടിക്കാം. ബാബാ റിവേഴ്സ് ഉണ്ടോ ട്രെയിലർ? ഓഹോ നേരെ കയറ്റാൻ പറ്റത്തില്ലേ, സമ്മതിക്കില്ലേ. നമുക്ക് റീസെയിൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് റീസെയിൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, അത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം. ഈ കാണുന്നിട്ട് ഈ കാണുന്ന സാധനം കേട്ടോ, ഈ ഗെയിമിൽ ഏറ്റവും വില കൂടിയത് ഈ കാണുന്ന സാധനം. ഏറ്റവും റൈറ്റിലിരിക്കുന്ന സാധനമാണ് നമ്മുടെ കയ്യിൽ ഇപ്പം ഇരിക്കുന്ന സാധനം. ഇനിയൊന്നും നിറം മാറ്റാൻ പറ്റില്ല, ഇതൊക്കെ വെള്ള കളർ ആക്കാൻ പറ്റുമോ എന്നൊക്കെ നല്ല തന്നെയാണ്. പക്ഷെ നമുക്ക് ഇതിനൊന്നും കളറൊന്നും മാറ്റാൻ പറ്റത്തില്ല. സെഡ് 300 എനിക്ക് കിട്ടിയത് 295. കുഴപ്പമില്ല കുഴപ്പമില്ല. ആമച്ചർ ചാലഞ്ച് അൺലോക്ക്. ഓക്കെ, ഹിയർ യു ക്യാൻ എഡിറ്റ് ദി അവതാർ ഓർ യുവർ കമ്പനി ഐഡി അഡ്വർടൈസ്മെന്റ്. ഞാൻ നമ്മുടെ റീസെയിൽ സെൽ നിങ്ങൾക്ക് പാർട്ട് എക്സ്ചേഞ്ച് വെഹിക്കിൾ, അതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇതിന് 3000. ഓക്കെ, ഇതാണ് നമ്മളിപ്പം മേടിക്കാൻ പോകുന്ന ലോൺ മോർ. ഇത് കണ്ട ഒരുമേ സോഫയൊക്കെ അടേ, സോഫ സെറ്റൊക്കെ ലോൺ മോറിൻ്റെ കൂടെ. ഇനി വ്യത്യാസം എന്താ ഉള്ളേ? കളക്ടർ ടൈപ്പ്, മറ്റത് മൾച്ചർ ടൈപ്പ്, അതൊക്കെ എൻസാനാണോ? ഓക്കെ, വെട്ടിയിട്ട് എറിയുന്നാന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. ഇത് മേടിക്കാൻ പറ്റുമോ? ഇല്ലല്ലേ. ഓ അത് പറ്റില്ല, അത് പറ്റില്ല. ഓക്കെ, പുതിയത് മേടിച്ചു. ചോദിക്കാനും പറയാൻ നിന്നില്ല, നമ്മൾ പറഞ്ഞാൽ പുതിയത് മേടിച്ചു. 5.5 to 6.5 ആണ് അതിൻ്റെ കട്ട് വേണ്ടത് കേട്ടോ. അതെ, അവിടെ എഴുതിയേക്കുന്നുണ്ടോ? ഓക്കെ, അപ്പം ഈ സ്ഥലം നോക്കാം. റെക്കമെൻഡ് കട്ട് ടൈം 39 minutes. നല്ലതാ. ഇതാണ് സ്ഥലം. ഇവിടെ ചെന്നിട്ട് വീണ്ടും ഗ്രൗണ്ട് ചെക്ക്. നമ്മുടെ ഓ ഓക്കെ, ഈ പിള്ളേരൊക്കെ എന്നാത്തിന് ഈ വഴിയിലൊക്കെ സാധനം ഇട്ടേക്കുന്നത്. അതെ അതെ, ഒന്നേ കണ്ട മറ്റേ മറ്റേ പുല്ല് വെട്ടുന്ന മറ്റേ കത്രികയൊക്കെ. കത്രികയല്ല, എൻ്റെ പേരെന്താ എന്താ എന്നെ വിളിക്കുന്നത്, എനിക്ക് എൻ്റെ പേരെന്താ അറിയത്തില്ല. ആ സുന, ഓ ഓ കെട്ടി. 3, 2 സാധനം കൂടെ. ഓ, ഇതെന്നാ വലിപ്പോ ഇതിന്? വെറുതെ അല്ലേ അത്ര സമയം പറഞ്ഞേക്കുന്നത്. എടാ എടാ, ഇത് ഒരു സൈഡേ ആയിട്ടുള്ള എൻ്റെ അമ്മേ, ഇത് നാളെ ആവൂലേ ഞാൻ തീർക്കുമ്പോ. ഓക്കെ, ഒരെണ്ണം കൂടെ. ദൈവമേ തീരത്തില്ലടാ. അയ്യോ, നനയും കൊള്ളാം. നമ്മുടെ പുതിയ ട്രെയിലറും കൊണ്ട് ചെയ്യാൻ പറ്റിയ സ്ഥലം നല്ലതാ. ബാ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, സ്റ്റാർട്ട് ദി എഞ്ചിൻ. നമുക്കിത് ഓടിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് കേട്ടോ. അതെ, പവറിന് വ്യത്യാസമുണ്ട് കേട്ടോ. മറ്റേ 2400 ഇത് 3000 ഉണ്ട് RPM. ഓ ഓ, അത് അതിൻ്റെ ബോഡി തിരിയുന്നുണ്ട്. അതെ അതെ, ഞാൻ ഫുള്ളായിട്ട് തിരിയുന്നേ. എൻ്റെ ഫ്രണ്ടിൽ വരുമ്പോൾ നമ്മൾ ഈ ട്രോളിയൊക്കെ വെച്ചേക്കുന്ന പോലത്തെ ഐറ്റം. ഓക്കെ, അപ്പം ഈ ഒരു സൈഡിൽ നിന്ന് തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ആദ്യം സാധനം താത്തണം. എന്നിട്ട് ഓ, ഇതിൻ്റെ ഓ മൂവ്മെൻ്റ് ഒരുമായി പിന്നെ ഇത് വളവൊക്കെ നൈസായിട്ട് ഇട്. യോ, വളവൊക്കെ നൈസായിട്ട് എടുക്കാം കേട്ടോ. പക്ഷെ മറ്റത് വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ കൺട്രോളിങ് കുറേ കൂടെ നല്ലതാണ്.
എടാ ഭയങ്കര സ്മൂത്ത് ആയിട്ട് പോകുന്നടാ. പിന്നെ വളവ് എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര വളവാണേ. പക്ഷെ ഞാൻ ആദ്യമേ തന്നെ ഒരു പൂ പൊട്ടിച്ച്. വീട്ടിലത്തെ ചേച്ചി വന്നിട്ട് എന്നെ ഇപ്പൊ തല്ലും, എന്തിനാണ് നീ എന്റെ പൂ കളഞ്ഞെന്നും പറഞ്ഞിട്ട്. വളവേ ലൈക്ക് ഭയങ്കര ഇജ്ജാതി വളവാണ് ഇതിന്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ആളും കൂടെയും വളഞ്ഞങ്ങ് പോകുന്ന പോലെയാണ് ഈ ലോൺ പോവർ. അതിന്റെ ഇടയ്ക്കണ മരവും പൂവും കായും കൂടെയും വരുമ്പോഴത്തേക്ക് എനിക്കൊന്നും കാണാനും പറ്റുന്നില്ല. ഇത് പെട്ടെന്ന് പണി തീരും, അങ്ങനത്തെ ഒരു നല്ല കാര്യമുണ്ട്. ഇത് ഭയങ്കര നല്ല സ്പീഡുണ്ട് ഇതിന്. മറ്റതെടുക്കുന്നതിനെക്കാട്ടും ലൈക്ക് ഒരു 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 ഫ്ലോ ഉണ്ടോ ഈ സാധനത്തിന്. ഇത് കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. വെരി വേർത്തി പർച്ചേസ്, ഐ എം ഹാപ്പി. നിങ്ങൾക്ക് ഈ ലോൺ മോറാണോ പഴയതാണോ ഇഷ്ടപ്പെട്ടേ? താഴെ കമൻറ്റിൽ പറയാൻ മറക്കല്ലേ. ഏത് ലോൺ മോറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്, ഇതാണോ പഴയതാണോ? ആ വളവ് എടുക്കുമ്പോഴത്തേക്ക് ഒരു സന്തോഷമുണ്ടല്ലോ. ഓക്കെ, എൻ്റെ സന്തോഷം പോയി, സന്തോഷം പോയി, സന്തോഷം പോയി, സന്തോഷം പോയി. ഇനി പറഞ്ഞില്ല സന്തോഷം പോയി. ആ മറ്റേ വളവെടുത്തതിൻ്റെ സന്തോഷം പോയി, ഓൾറെഡി പോയി. ഓ, ഈ ഒരു സൈഡ് ഇപ്പോ ഓൾമോസ്റ്റ് സീറോയി. എന്നിട്ട് 37% ആയിട്ടുള്ളു. മറ്റേ സൈഡ് വെച്ച് തുടങ്ങിയാ മതിയെന്ന് എന്റെ അമ്മ അവിടെയാണ് കിടക്കുന്ന ചാകര. അയ്യോ, ഇങ്ങനെ വളച്ചെടുത്താലോ? ഓ, വളവ് കൂടിപ്പോയി. ഓ, ശരിയായില്ല ചേട്ടാ. ഓൾമോസ്റ്റ് സീറോ കേട്ടോ. ഒരു സൈഡ് നമ്മൾ ഓൾമോസ്റ്റ് സീറോ ആയി, 42%. ഓ മെൻ, പക്ഷെ ഉണ്ടല്ലോ മറ്റേ മറ്റേ ലോൺ മോവർ ആയിരുന്നെങ്കിൽ ഇന്നൊന്നും തീരത്തില്ല. മറ്റേ ലോൺ മോവർ ആയിരുന്നെങ്കിൽ ശരിക്കും എനിക്ക് വട കിട്ടിയേനെ. അപ്പോൾ ഇത് അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും സത്യം പറഞ്ഞ ഭേദമാണ്. അപ്പോൾ ഇപ്പോൾ 48, 50% ഇത് തീരും. നമ്മൾ ഈ സംഭവം തീർക്കുമ്പോഴത്തേക്ക് 50% സ്ഥലം തീരുവേ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അപ്പർ സൈഡിലേക്ക് വേണേൽ പോകാനുണ്ട്. ഓ, അത് ഞാൻ എങ്ങനെ ചെയ്യുമെന്ന് ആലോചിക്കുന്നു. ഈ ഒരു ഒരുമാതിരി ക്രെയിൻ പോലത്തെ ഈ വണ്ടിയും കൊണ്ട് കാമുണ്ട് പൈസയും ഉണ്ട്. അതാണ് ഇപ്പൊ ഇവിടുത്തെ അവസ്ഥ. കാമുണ്ട് പൈസ, കാമില്ല പൈസ അല്ല, ഇവിടെ കാമുണ്ട് പൈസ കിട്ടൂല്ലേ. അപ്പൊ ഈ സൈഡ് ക്ലിയർ, ഈ സൈഡ് ക്ലിയർ, ക്ലിയർ, ക്ലിയർ. യാ ബോയ്, പുല്ലൊന്നും വെട്ടിപ്പോവല്ലേ. അടുപ്പിച്ചെടുത്തു, അടുപ്പിച്ചെടുത്തു. പുല്ലും ഷ്രബൊന്നും വെട്ടിക്കൊണ്ട് പോവല്ലേ. കറക്റ്റ്. അമ്മേ, അമ്മേ, ഓ കിട്ടി, 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 കിട്ടി. പേടിക്കണം, പേടിക്കണം, പേടിക്കണം. ബാപ്പാ, 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 കുഴപ്പമില്ല, കുഴപ്പമില്ല, കുഴപ്പമില്ല. ഇത് മറ്റേ ഇരിക്കുന്ന സ്ഥലം, നമ്മൾ നേരത്തെ നടന്നപ്പോഴത്തേക്കും കണ്ടില്ല എന്ന ഇരുന്ന് ഞം ഞം അടിക്കുന്ന സ്ഥലം. ഏത് നാട്ടിലാണ് ഈ ഫുഡ് അടിക്കുന്നതിനൊന്നും ഒരു പ്രശ്നമില്ലല്ലേ. നൈസായിട്ട് പൊട്ടി. ഈ വളവ് കിട്ടിയോ? കിട്ടി, 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 വളവ് കിട്ടി. ഓ, സിമ്പിൾ. ഓ, നമ്മൾ ഒരു റൗണ്ട് തീർത്തു. ബാ, ഇനി റൗണ്ട് 2. ഓ, ആ വളവ് കില്ലാടിയായിട്ട് എടുത്തു. ഇനി ഇനി വലിയ സീൻ ഉണ്ടാകത്തില്ല. ഇനി ആ തിന്നാൻ പോകുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ മാത്രമാണ് കുറച്ച് ഇഷ്യൂ ഉണ്ടാവാനായിട്ട് സാധ്യതയുള്ളൂ. ബാക്കിയുള്ള സ്ഥലത്തു നിന്ന് പ്രശ്നം ഉണ്ടായിട്ട് ഒരു ഒരു സാധ്യതയില്ല. ബാബാ, അപ്പോൾ വീഡിയോ ഇതുവരെ കണ്ടെത്തിയിട്ട് ലൈക്കും സപ്പോർട്ടും അടിക്കാത്തവർ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അടിക്കുക. സാറ്റിസ്ഫാക്ഷൻ, സാറ്റിസ്ഫാക്ഷൻ ഇസ് കീ. അപ്പോൾ ഇതാണ് ലോൺ മൈ സിമുലേറ്ററുള്ള സാറ്റിസ്ഫാക്ഷനാണ് നമ്മൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വേണേൽ പറയാം. പക്ഷേ ആ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ ഗെയിം. കില്ലാടിയാണ് എനിക്ക് ഇനി ആ ഏറ്റവും വലിയ ട്രാക്ടർ എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യമാണ് എനിക്ക് അറിയേണ്ടത്. നമ്മൾ പതുക്കെ പതുക്കെ ആ ഒരു ഗോളിലേക്ക് ആട്ടോ എത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. പതുക്കെ പതുക്കെ ആ ഗോളിലേക്ക് എത്താനാണ് ഉദ്ദേശിക്കുന്നത്. സെറ്റാക്കാം. നമ്മളോട് 39 മിനിറ്റ് ആയിരുന്നു ഇവിടെ പറഞ്ഞത്. പക്ഷെ നമ്മളിപ്പോൾ 17 മിനിറ്റ് ആയപ്പോൾ തന്നെ 70% കംപ്ലീറ്റ് ചെയ്തു ഇതിൻ്റെ. ആ, അത് നമ്മൾ കിടിലായതുകൊണ്ടാണോ, അത് ലോൺ മോർ നൈസ് ആയതുകൊണ്ടാണോ, ഇത് രണ്ടും കാരണം കൊണ്ടാണോ?
ഇനി ഗ്രൗണ്ട് വാ നമുക്ക് ഇനി ഇവിടെ നമുക്ക് ഇനി ഇങ്ങനെ വളച്ചെടുക്കാം എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് റിവേഴ്സ് എടുത്തിട്ട് നമുക്ക് ഇത് ക്ലീൻ ചെയ്യാം അങ്ങനെ പ്രശ്നമില്ല അങ്ങനെ ആരെങ്കിലും പ്രശ്നമുണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ ഉണ്ടോടാ ഇല്ല ഇനി ഇങ്ങനെ ഫൈൻ കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഇല്ല പൈസ അതുകൊണ്ടാണ് പാപ്പ ഓക്കെ ഇത് റിവേഴ്സ് എടുത്ത് ക്ലീൻ ആക്കാൻ പറ്റുമോ ഇല്ല രണ്ട് റൗണ്ട് എടുക്കേണ്ടി വരും ഓ ഞാൻ കറക്റ്റ് നടുക്കേക്കട ഓടിച്ചാൽ എൻ്റെ അമ്മയും എന്നെ എന്നെ സമ്മതിക്കണം ഒരു സൈഡിൽ എടുത്താണെങ്കിൽ ഈ ഈ റിവേഴ്സ് എടുക്കുന്നത് എനിക്ക് ഒഴിവാക്കായിരുന്നു ഇനി ഗ്രൗണ്ട് ഡാമേജ് എന്ന് പറഞ്ഞിട്ട് ഇനി ഫൈൻ മേടിച്ചാൽ ഞാൻ കൊന്നുകളയും ഞാൻ എല്ലാത്തിനെയും ഓക്കെ 94 ബാബാ ഇവിടെ വളക്കായിരുന്നു കേട്ടോ സത്യം പറഞ്ഞു അവിടെ ചെറിയ കുനിപ്പുണ്ട് അത് നമുക്ക് നോക്കാം ഓ ഞാൻ എന്തേ കാണിക്കുന്നേ ഞാൻ എന്തേ കാണിക്കുന്നേ ഓ നോ നമുക്കൊരു വലിയൊരു പാച്ച് ഇങ്ങനെ വെച്ചാലോ ഒരു വലിയ പാച്ച് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഇരുന്ന് കാണിക്കുമോ 91 92 നമുക്കൊരു ചെറിയ പാച്ച് വെക്കാം കേട്ടോ ആ ആ ഈ പാച്ചാക്കിട്ട് ഇരിക്കട്ടെ അവരത്രയും സുഖിച്ചാൽ മതി എന്നെ കണ്ട് ഫൈൻ അടപ്പിക്കൂലേ തന്നെ വന്ന് വെട്ടിക്കത്ര സ്ഥലം റെഡി ഫുൾ നേരെ ഓടിച്ചേറ്റ് എന്ത് പറ്റും റിവേഴ്സ് തന്നെ അടിക്കണോ നേരെ ഓടിച്ച് എന്ത് പറ്റും നേരെ ഓടിച്ചാലും പ്രശ്നമൊന്നുമില്ല പോകാം അങ്ങോട്ട് പറ്റിക്കാൻ നോക്കുന്നു ഓക്കെ നമുക്ക് ബോണസ് കിട്ടിയേക്കുന്ന അതെല്ലാം ഫൈനായിട്ട് പോയി ഓക്കെ കുഴപ്പമില്ല 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 ആമച്ചർ ചലഞ്ച് 2 ആമച്ചർ ചലഞ്ച് 3 അതൊക്കെ എന്താ അന്ന് ആമച്ചർ ചലഞ്ച് 1 2 3 ഒക്കെ രണ്ടും എൻ്റെ വീട് ഇവിടെ അടുത്തടുത്താണല്ലോ ഇനി നമുക്ക് അടുത്ത ദിവസം ചെയ്യാം കേട്ടോ എനിക്ക് 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 ഇത് മേടിക്കണം ഇതെല്ലാം ഇത് ടോപ് സ്പീഡ് 5.5 ഇത് 4.3 സൈഡ് ഡിസ്ചാർജ് ഇത് വേറെ രീതിയിലാണ് 6.1 ആണ് എൻ്റെ ഫാസ്റ്റസ്റ്റ് 5000 8000 9000 10000 14000 22000 20 ഒരു നാൾ നീ എൻ്റെ ആവും അപ്പോൾ എല്ലാവർക്കും താങ്ക് യു വെരി മച്ച് ഫോർ ബീങ് എ പാർട്ട് ഓഫ് ദിസ് വീഡിയോ നിങ്ങൾ ഇവിടെ വരെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ വീണ്ടും ലൈക്ക് അടിക്കുക സബ് അടിക്കുക ഈ വീഡിയോ ലൈക്ക് ടാർഗറ്റ് 2000 ആണ് സോ എല്ലാം ലൈക്ക് അടിക്കാൻ മറക്കരുത് താങ്ക് യു വെരി മച്ച് വാച്ചിങ് ടിൽ ദി എൻഡ് ആൻഡ് ഐൽ കാച്ച് യു ഗൈസ് ഇൻ ദി നെക്സ്റ്റ് വൺ ബൈ ബൈ